ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി ഡി ഡിലക്സിലെ സൈലൻസർ ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മുടെ നിലവിൽ കിടക്കുന്നത് യൂറോ 1 സൈലൻസറാണ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ സി ഡി ഡിലക്സിൻ്റെ പുതിയ മോഡൽ ഒരു സൈലൻസർ കേട്ടോ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സൈലൻസർ മാറ്റാൻ കാരണം വേറെ ഒന്നുമല്ല, കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബെൻഡിൻ്റെ അവിടെ വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ഹോൾസും വന്ന്, പിന്നെ കുറച്ച് പിക്കപ്പിനൊക്കെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ പുതിയ മോഡൽ കേട്ടണേന്ന്. അപ്പോൾ അതിനു മുതലേ നമുക്ക് ഇതിൻ്റെ നിലവിലുള്ള ശബ്ദം ഒന്ന് കേട്ടോ കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്കോ. അപ്പോൾ ഗൈസ്, നമുക്ക് സൈലൻസർ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമേ ആവശ്യമുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ 10 ഒരു ടീസ്പാൻഡർ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിലിണ്ടറിൻ്റെ അടിയിലാണ് 2 നെട്ട് വന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ടീസ്പാൻഡർ ആണെങ്കിൽ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. സാധാരണ സ്പാൻഡർ ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ത്രെഡ് പോകാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അത് കണ്ടില്ലേ, സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഊരെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സിലിണ്ടറിൻ്റെ അടിയിലാണ് ഫസ്റ്റത്തെ 2 നെട്ട് വന്നത് സൈലൻസറിൻ്റെ. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത നെട്ട് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തത് നമ്മുടെ സൈലൻസറിൻ്റെ ക്ലാമ്പാണ് കേട്ടോ. അപ്പോൾ സൈലൻസറിൻ്റെ ക്ലാമ്പ് കണക്ട് ചെയ്തേക്കുന്നത് സിംഗാമിലേക്കാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു 17 നെറ്റാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ റിംഗ് സ്പാൻഡർ ഇട്ട് ഊരെടുക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നെറ്റ് ഊരി കഴിഞ്ഞപ്പോൾ സിമ്പിളായിട്ട് റിമൂവ് ആവുമെന്ന് വിചാരിച്ചത്, പക്ഷേ അതിൻ്റെ മേളിൽ കൂടെ നമ്മുടെ ട്രസ്റ്റിൻ്റെ ക്ലാമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യണം. അപ്പോൾ അത് റിമൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നെറ്റ് വന്നേക്കുന്നത് നമ്മുടെ സൈഡ് ബോക്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആദ്യം സൈഡ് ബോക്സ് നമ്മൾ ഇത് റിമൂവ് ചെയ്തിട്ട് അവിടുത്തെ ഒരു നെറ്റുണ്ട്, അപ്പോൾ അത് ഊരെടുക്കണം. അപ്പോൾ അതൊരു 12 നെറ്റാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ 12 ടീ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളത് റിമൂവ് ചെയ്യണത്. അപ്പോൾ അത് ഇതേ ഊരെടുത്താലാണ് നമുക്ക് സൈലൻസർ മൊത്തത്തിൽ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കണ്ടില്ലേ, അത് രണ്ടും റിമൂവ് ചെയ്തപ്പോൾ നമ്മുടെ സൈലൻസർ സിമ്പിളായിട്ട് തന്നെ ഇത് ഊരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വെക്കാൻ പോണ സൈലൻസർ, പുതിയൊരു മോഡലാണ്. പിന്നെ അതായത് നമ്മൾ ഊരിയ സൈലൻസറാണ് ആയിരിക്കുന്നത് യൂറോ 1. ഇപ്പോൾ വണ്ടിയുടെ സൈലൻസർ ഇല്ലാണ്ടുള്ള ഒരു ലുക്കാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, കൊള്ളാം എന്തായാലും. അപ്പോൾ നമുക്കിത് പുതിയ മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാമ്പ് വന്നത് സിംഗാമിൻ്റെ അവിടെ അല്ല, നമുക്ക് നമ്മുടെ ഫുട് ട്രസ്റ്റിൻ്റെ ക്ലാമ്പിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു നെട്ട് വന്നത്. അതൊരു 12 നെട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ തിരിച്ച് നമ്മുടെ ഫുട് ട്രസ്റ്റിൻ്റെ ക്ലാമ്പ് ഫിറ്റ് ചെയ്യുക, എന്നിട്ട് സൈഡ് ബോക്സ് എടുത്ത് വെക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ. അപ്പോൾ സൈഡ് ബോക്സും ഫുട്രസിൻ്റെ ക്ലാമ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സൈലൻസർ ഫിറ്റ് ചെയ്യണമെങ്കിൽ സൈലൻസറിൻ്റെ ഹെഡ് വന്നെ എടുത്ത് നമ്മളിത് കണ്ടില്ലേ ഒരു തുണിയിട്ട് തുടച്ചിട്ടുണ്ട്, കാരണം പൊടിയും കരിയൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളാ പോയിക്കോട്ടെ എന്ന് ഓർത്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈലൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ നൈസായിട്ട് കുറച്ചുകൂടി വലിയ സൈലൻസറാണിത്. അപ്പോൾ നൈസായിട്ട് തന്നെ ഇത് ഇറക്കി വെക്കണം. അപ്പോൾ എൻ്റെ മുമ്പത്തെ ഒരു വണ്ടിയിൽ ഇതേപോലെ സൈലൻസർ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം കൊണ്ടിട്ട് സിലിണ്ടർ അടിഭാഗം അലുമിനിയം കൊണ്ട് പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ ഒരു സൗണ്ട് വ്യത്യാസം വരും വണ്ടിയിൽ, പുള്ളിങ്ങൊക്കെ കുറയാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നൈസായിട്ട് തന്നെ വെക്കാം. അപ്പോൾ ഒരാളും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും, ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പിടിക്കുന്നതുകൊണ്ടാണ് കുറച്ച് പെട്ടത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനി ബാക്കിൽ വരുന്നത് കണ്ടില്ല ഫുട് ട്രസ്റ്റിൻ്റെ അടിയിലായിട്ടൊരു 12 ഒരു നെട്ടാണ് വന്നത്. അപ്പോൾ അത് നമുക്ക് നൈസായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഊരിയിട്ട് കിട്ടുന്ന നെറ്റിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം അവിടെ തുരുമ്പും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാനും പിന്നെ നെറ്റ് സ്മൂത്തായിട്ട് കയറിപ്പോകാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ നെറ്റൊക്കെ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഓവർ ടൈറ്റ് ആവാണ്ട്. കാരണം ഓവർ ടൈറ്റ് ആയിപ്പോൾ സിലിണ്ടറിൻ്റെ അടിയിൽ നെറ്റൊക്കെയാണ്, ചിലപ്പോൾ അതൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ സിലിണ്ടറോടെ തന്നെ ചിലപ്പോൾ മാറ്റേണ്ട അവസ്ഥയൊക്കെ വരും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. റിമൂവ് ചെയ്യുമ്പോഴും അതേ ടൈറ്റ് ചെയ്യുമ്പോഴും അതെ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക. പിന്നെ ഇതേപോലത്തെ ടൂൾസ് കറക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല, ത്രെഡ് അനുസരിച്ച് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു 8, 10, 12 ടീസ്പാൻഡറൊക്കെ കയ്യിലുള്ളത് ഒരു ഹീറോ ഹോണ്ട അല്ലെങ്കിൽ ഹീറോ യൂസർക്ക് എപ്പോഴും നല്ലതായിരിക്കും. ഇതുപോലെ ചെറിയ പണികൾക്കൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ കേട്ടോ, വെറുതെ വർക്ക്ഷോപ്പിലൊന്നും പോയി കാശ് നിങ്ങളേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു വാങ്ങിച്ച് വെക്കണമെങ്കിൽ നമുക്ക് വൺ ടൈം സെറ്റിൽമെൻ്റ് ആയിരിക്കും, എപ്പോഴും ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ സൈലൻസറിൻ്റെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് തന്നെ ആകെ മാറിപ്പോയി, അടിപൊളി തന്നെ ആയിരുന്നിട്ട് എന്തായാലും. ഇപ്പോൾ അതെ ഇതാണ് നമ്മുടെ സിലിണ്ടറിൻ്റെ അടിയിൽ ആ നെട്ട് നമ്മൾ ഫിറ്റ് ചെയ്തത്. പിന്നെ അതെ ഇവിടെയായിരുന്നു ഫസ്റ്റത്തെ സൈലൻസർ നമ്മൾ ഇരുന്നേച്ചാൽ, കണ്ടില്ലേ, ബാക്കിലെ നെട്ട് കണ്ടില്ലേ, ഒക്കെ നല്ല പക്ക കമ്പനി പറഞ്ഞ പോലെ തന്നെ നമ്മൾ അടിപൊളി തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ, പുതിയ മോഡൽ സൈലൻസർ കയറ്റിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ശബ്ദമൊന്ന് കേട്ടോ കേട്ടോ. ഇതാണ്ട് വണ്ടിയുടെ ശബ്ദം എന്ന് പറയുന്നത് യൂറോ വണ്ണിൻ്റെ അത്ര ശബ്ദമൊന്നുമില്ല. യൂറോ വൺ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇപ്പോൾ അത്യാവശ്യം വണ്ടി സ്മൂത്ത് ആയ പോലെ കേട്ടോ, അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ കൂടുതൽ വീഡിയോ എന്ന് പറയുന്നത്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ നോക്കാൻ നേരം ഗുഡ് ബൈ.